നമസ്കാരം. കേരള സർവകലാശാല വാർത്തകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ബി എ മലയാളം മെയിൻ പേപ്പറിലെ രണ്ടാമൂഴം എന്ന നോവലാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭാരതത്തിൻ്റെ ക്ലാസിക് കൃതിയായ വേദവ്യാസൻ്റെ മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി ഗദ്യസാഹിത്യകാരനായ എം ടി രചിച്ച നോവലാണ് രണ്ടാമൂഴം. ആദ്യം നമുക്ക് രചയിതാവിനെ പരിചയപ്പെടാം. 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന ഗ്രാമത്തിലാണ് മാടത്ത് തെക്കേപ്പാട്ടിൽ വാസുദേവൻ എന്ന എം ടി ജനിക്കുന്നത്. കുഞ്ഞുനാൾ മുതലേ സാഹിത്യമേഖലയിൽ തൽപരനായിരുന്നു വാസു. പുസ്തക രൂപത്തിൽ 1958 പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവലായ നാലുകെട്ടിന് തന്നെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് കാലം. ഓടക്കുഴൽ അവാർഡ് നേടിയ നോവൽ വാനപ്രസ്ഥം. ഇദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മണത്തരികളാണ്. ആദ്യ ചെറുകഥ വളർത്തുമൃഗങ്ങൾ, ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണ്, കൂടാതെ 60-ലേറെ തിരക്കഥകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. 5 സിനിമകളും സംവിധാനം ചെയ്യുകയുണ്ടായി. 4 തവണ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരവും എം ടിക്ക് ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ നാടകമാണ് ഗോപുരനടയിൽ. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. എം ടിയും എൻ പി മുഹമ്മദും ചേർന്ന് രചിച്ച നോവലാണ് അറബിപ്പൊന്ന്. ഇനി നമുക്ക് രണ്ടാമൂഴത്തിലൂടെ സഞ്ചരിക്കാം. എന്താണ് രണ്ടാമൂഴം? അതെ, ദ സെക്കൻഡ് ചാൻസ്. ഈ നോവലിലൂടെ ഒന്നാമതാകേണ്ടവനായിരുന്നിട്ടും പലപ്പോഴും രണ്ടാമതായി പോകേണ്ടി വരുന്ന ഭീമസേനൻ്റെ മനോവേദനകളാണ് എം ടി വരച്ചു കാട്ടുന്നത്. വേദവ്യാസൻ കണ്ടില്ലെന്ന് നടിച്ച അല്ലെങ്കിൽ തൃണവൽ ഗണിച്ച വായുപുത്രൻ്റെ വികാര വിചാരങ്ങൾ കഥാകൃത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. വ്യാസൻ ദൈവിക പരിവേഷം ചാർത്തിക്കൊടുത്ത് മാറ്റി നിർത്തിയിരുന്ന പാണ്ഡവരെ തികച്ചും പച്ച മനുഷ്യരായി തന്നെയാണ് എം ടി വെളിപ്പെടുത്തുന്നത്. വാങ്മയ ചിത്രങ്ങളാൽ സമ്പന്നമായ ഈ നോവൽ ആരംഭിക്കുന്നത് കടലിന് കറുത്ത നിറമായിരുന്നു എന്ന വാക്യത്തോടെയാണ്. 18 ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ അവശേഷിക്കുന്നത് പാണ്ഡവർ മാത്രം. കൗരവ പടയുടെ രക്തപ്പുഴയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പാണ്ഡവർക്ക് അവർ നേടിയ സാമ്രാജ്യം ഒന്നുമല്ലാത്തതായി തോന്നുന്നു. തകർന്നു തരിപ്പണമായ ഒരു സാമ്രാജ്യത്തിൻ്റെ കാഴ്ച വളരെ കുറഞ്ഞ എണ്ണം പദങ്ങളിലൂടെ എം ടി വരച്ചു കാട്ടുന്നുണ്ട്. അധികാര ധനാദികളെല്ലാം നശ്വരമാണെന്നും നേടിയവയ്ക്കെല്ലാം വെറും കുമിളകളുടെ ആയുസേ ഉള്ളൂവെന്നും പാണ്ഡവർ കൗരവരുടെ അറ്റുവീണ ശിരസുകൾക്ക് സാക്ഷി നിൽക്കുമ്പോൾ തിരിച്ചറിയുന്നു. പിന്നീടവർ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ രക്തപ്പുഴയൊഴുക്കി നേടിയ സാമ്രാജ്യത്തെ പിന്മുറക്കാർക്ക് നൽകിക്കൊണ്ട് അവർ ഹിമാലയം ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു. എന്നാൽ ആ യാത്രയിൽ ആദ്യം ദ്രൗപദി കുഴഞ്ഞു വീഴുന്നു. ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയുടെ ഒരു നിയമമാണ് എന്തൊക്കെ സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത് എന്നുള്ളത്. അങ്ങനെ പിന്തിരിഞ്ഞു നോക്കുന്നവർ ലക്ഷ്യത്തിലെത്തുകയില്ല എന്നതാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അത്രയും നാൾ കൂടെയുണ്ടായിരുന്ന പ്രിയ പത്നി മരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലായിട്ട് പോലും അവൾക്കരികിലെത്താനോ അവസാനമായി ഒരിറ്റ് ജലം നൽകാനോ പാണ്ഡവരിൽ ആരും ഭീമൻ ഒഴികെയുള്ളവർക്ക് തോന്നുന്നില്ല. ശ്രേഷ്ഠ പത്നിയെന്ന് അവളെ വിശേഷിപ്പിച്ച യുധിഷ്ഠിരനോ ധനുർബലം കൊണ്ട് അവളെ നേടിയ അർജുനനോ പ്രണയത്തെക്കാളുപരി അവളുടെ വാത്സല്യത്തിന് പാത്രീഭൂതരായ നകുല സഹദേവന്മാരോ അവളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഒടുവിൽ അവളെപ്പോഴും അവജ്ഞയോടെ മാത്രം നോക്കിയിട്ടുള്ള ഭീമൻ അവളുടെ അരികിലേക്ക് എത്തുന്നു. അവളെ മടിയിൽ കിടത്തി അവൾക്ക് ദാഹജലം പകരുന്നു. മനുഷ്യത്വം പറ്റാത്ത, നന്മ നശിക്കാത്ത പച്ച മനുഷ്യനെയാണ് ഭീമസേനനിൽ നാം കാണുന്നത്. അങ്ങനെ ഓരോരുത്തരായി വീണ് അവസാനം വീഴാതെ യുധിഷ്ഠിരൻ മാത്രം അവശേഷിക്കുന്നു. ഓരോരുത്തരും വീഴുമ്പോൾ ഭീമൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ടെന്ന് നോവലിസ്റ്റ് പറയുന്നുണ്ട്. ഏവരും സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്തപ്പോൾ ഇന്നലെ വരെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഒരു പെൺജന്മത്തെ ആരും വകവയ്ക്കുന്നില്ല എന്നിടത്താണ് ഈ നോവൽ ക്ലാസിക്കാകുന്നത്. ഈ നോവൽ കാലത്തെ അതിജീവിച്ച് മുന്നേറും എന്നതിന് തെളിവായും ഈ കഥാതന്തുവിനെ ഉദാഹരിക്കാവുന്നതാണ്.
ശേഷം അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.